ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ണൂർ ട്രാവലോഗിൻ്റെ കണ്ടിന്യൂഷനാണ്. കണ്ണൂരിൽ രണ്ട് രാജവംശമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ചിറക്കൽ രാജവംശം. ചിറക്കൽ രാജവംശത്തിൻ്റെ ചിറക്കൽ കോവിലകം ഇന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ കേരള ഫോക്ലോർ അക്കാദമിയും മ്യൂസിയവുമായി പ്രവർത്തിച്ചു വരുന്നു. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണേണ്ടവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി അടുത്തത് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശമാണ്. അവരുടെ അറക്കൽ മ്യൂസിയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അറക്കൽ രാജവംശത്തിൻ്റെ കൊട്ടാരത്തിന് അറക്കൽ കെട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ അധീനതയിൽ വരുന്ന അവരുടെ കാര്യാലയവും ദർബാർ ഹാളുമായിരുന്ന കെട്ടിടമാണ് ഇന്ന് നമ്മൾ കാണുന്ന മ്യൂസിയം. ഈ കാണുന്ന മ്യൂസിയം ഈ രീതിയിൽ റിനോവേറ്റ് ചെയ്തത് 2005 ജൂലൈ മാസത്തിലാണ്. കണ്ണൂർ ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ എൻട്രി ടൈം വരുന്നത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ഇവിടേക്ക് എൻട്രി ചാർജായി ഒരാൾക്ക് 30 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മുകളിലത്തെ നിലയിലെത്തിയ ആളിൽ ആദ്യം കാണാൻ പറ്റിയ അവരൊരു ഫാമിലി ഗ്രാഫാണ്. പിന്നെ അവരുടെ രാജമുദ്ര, പിന്നെ ഈ ശിലയിൽ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കയറിയ പാട് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അതുപോലെ അതിൻ്റെ ഹാളിൽ കയറി കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫർണിച്ചേഴ്സ്, ഫാനിന് പകരം ഉപയോഗിച്ച പങ്ക, അങ്ങനെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ച ഒരുപാട് കാര്യങ്ങൾ ഇന്നും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവർ പണ്ട് കാലത്ത് ഉപയോഗിച്ച പാത്രങ്ങളും ഗ്ലാസ്സസും ഈ പണപ്പെട്ടി, വാള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ ഒരു ഹിസ്റ്ററി, ആ പണ്ടത്തെ കാര്യങ്ങളോടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ഈ അറക്കൽ മ്യൂസിയം. പണ്ടത്തെ 4 കെട്ട് മോഡലിലാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴത്തെ നില പണ്ട് അവരുടെ കാര്യാലയമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ അറക്കൽ രാജവംശത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും ഒക്കെ എഴുതി വച്ചിട്ടുണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട ചിലരുടെ ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് താഴത്തെ നിലയിലുള്ളത്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പണ്ട് അവർ ദർബാർ ഹാളായി ഉപയോഗിച്ചിരുന്ന നിലയായിരുന്നു. പിന്നെ നിങ്ങളോട് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാണാൻ പോകാൻ പറ്റുന്ന ഒരു പ്ലേസല്ല അറക്കൽ മ്യൂസിയം. ഇങ്ങനെയോട് ഈ പണ്ടത്തെ ആർക്കിയോളജി കാര്യങ്ങളോടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. പിന്നെ ഒരുപാടൊന്നുമല്ല, നിങ്ങൾ മാക്സിമം സ്പെൻഡ് ചെയ്താൽ ഒരു 1 അവർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അറക്കൽ മ്യൂസിയത്തിലുള്ളൂ.